വെൽക്കം ബാക്ക് ടു ഐഷ്യസ് കിച്ചൺ ആൻഡ് വ്ളോഗ്സ്. അപ്പോൾ ഇന്ന് നമ്മൾ വീട്ടിലേക്കുള്ള യാത്രയാണ് കേട്ടോ. പിന്നെ ഇന്നൊരു വിരുന്നുണ്ട് തറവാട്ടിൽ, അപ്പോൾ അതിൻ്റെയൊക്കെ കൂടിയിട്ടുള്ള ഒരു വ്ളോഗാണ് ഇന്ന്. അപ്പോൾ ഇന്ന് ഞാനിപ്പോൾ വണ്ടിയുടെ ഉള്ളിൽ ഇതാ ഇരുന്നിട്ടാണ് ഇതിൻ്റെ ഇൻട്രോ എടുക്കുന്നത്. കാരണം അവിടെ എല്ലാവരും ഡ്രസ്സൊക്കെ മാറ്റുകയാണ്. അപ്പോൾ എല്ലാവരും സംസാരമൊക്കെ പെടുമല്ലോ വെച്ചിട്ട് ഞാനിതാ ഒറ്റയ്ക്ക് വന്നിരുന്ന് വീഡിയോ എടുക്കാറ്. അപ്പോൾ ഓക്കെ, ഞാനിത് അങ്ങോട്ട് വെക്കുന്നത് അവിടെ നിന്ന് ഫക്രു വരുന്നുണ്ട് കേട്ടോ, ഞാൻ കാണിച്ചു തരേ. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് നിങ്ങളെല്ലാവരും കാണുക. അപ്പോൾ ഞങ്ങളിപ്പോൾ ഒരു സിനിമാൻ്റെ അവിടെ ഇരുന്നല്ലോ കുറച്ച് ദിവസമായിട്ട്. അപ്പോൾ കുറേ ദിവസമായല്ലേ ഞങ്ങൾ വന്നിട്ട്. ഇവിടുത്തെ വീഡിയോസൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ, നമുക്ക് എല്ലാവർക്കും ഇഷ്ടമായിരുന്നു വിചാരിക്കണം. അപ്പോൾ നമ്മൾ വീട്ടിലേക്ക് പോകണ ആ ഒരു വീഡിയോ, പിന്നെ നമ്മളെ തറവാട്ടിലത്തെ ഇന്നത്തെ വിരുന്ന്, അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണുക. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, നിങ്ങളെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം ഇതൊരു ഫാമിലി വ്ളോഗ് ആണല്ലോ. അപ്പോൾ ദാ നമ്മളെ ഫക്രുക്ക് ദാ അവിടെ ഉണ്ട് കേട്ടോ. ഹേയ്, ഭയങ്കര ഡാൻസിങ്ങോ. അപ്പോൾ നമുക്കിനി വീഡിയോയിലേക്ക് പോവാം. പിന്നെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കനും കൂടി ക്ലിക്ക് ചെയ്യുക. പിന്നെ അപ്പോൾ നമ്മൾ ഇടുന്ന പുതിയ പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ ശരി, നമ്മളെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ അതേ, നമ്മൾ പോകാനൊക്കെ ഡ്രസ്സ് മാറ്റി എല്ലാവരും ഇറങ്ങുമ്പോൾ അതേ ഫക്രുവിൻ്റെ പരിപാടിയാണ് ഇത് കേട്ടോ. ഫുട്ബോൾ കളി ഇതിൽ കിടല്ലോ കേട്ടോ. ഫായ്സ് ഇതാ, അയ്യോ എല്ലതും പാക്ക് ചെയ്യണ്. കുറേ സൈല് വന്നിട്ട്, അപ്പം ലഗേജൊക്കെ കുറേ ഉണ്ട്. ഹന്നതാ അവിടെ ഉണ്ട്. പിന്നെ നമ്മളെ ഐഷുട്ടി ഇതാ അവിടെ ഉണ്ട്. ഐഷു ഒരു ഹായ് കൊടുത്തെ. ആ ഐഷു റെഡി ആയിക്കണ്. സുന്ദരിക്കുട്ടിയെ ഐഷു ഒരു ബാഗ് കാണിച്ചു കൊടുത്തെ. ആ അതെ, എവിടുന്ന ബാഗ്? ഇങ്ങോട്ട് തിരിഞ്ഞിക്ക്. ആ കണ്ട് കണ്ട് ബാഗ് എവിടുന്ന നോക്കി. ബാഗ് എവിടുന്ന ഐഷുവിന്? ഏ ബാഗ് എവിടുന്ന ഉണ്ണി കിട്ടി? ഇതാരും കൊടുന്ന ബാഗാ? അളിയൻ കൊടുന്നല്ലേ? ആ അതെ, വരുന്ന ചെറിയ കുട്ടിയാട്ടോ ഇവിടുത്തെ. കുട്ടീനെ പേടിയാട്ടുന്ന കുട്ടി. അത് പോട്ടെ, ടെൻഷൻണ്ടോ? സന്തോഷമായിണ്ടോ? പോട്ടെ, കരയാണോ? ഞാൻ പോണേനാണോ കരയുന്നേട്ടാ? പൈസ പറ്റാ. ഇപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവുമല്ലോ ഞങ്ങളുടെ സ്കൂള്, മൂക്കുത്തല സ്കൂള്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഫുള്ളായിട്ട്. അന്ന് ഞങ്ങൾക്ക് ഫുള്ളങ്ങനെ പുറത്തെ ഭാഗമൊന്നും എടുക്കാൻ പറ്റിയിരുന്നില്ല. അപ്പോൾ ഈ ഒരു ബിൽഡിങ് ഞങ്ങൾ പഠിക്കുന്ന ടൈമിലും ഇങ്ങനെ തന്നെ ഉണ്ട് കേട്ടോ. പിന്നീട് അങ്ങോട്ടുള്ള എല്ലാ ബിൽഡിങ്ങുകൾക്കും നല്ല മാറ്റം വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കണം പറഞ്ഞപ്പോൾ അവന് വണ്ടി തിരിക്കാൻ നോക്കി അങ്ങോട്ട്. പക്ഷേ അവിടെ എന്താ എക്സാം നടക്ക, തുല്യതയുടെ എക്സാം നടക്കായിരുന്നു. അപ്പോൾ അതുപോലെ ഈ ബിൽഡിംഗ് ഒന്നും അന്നുണ്ടായിരുന്നില്ല, അന്നൊക്കെ ഓടിട്ട ബിൽഡിംഗ് ആയിരുന്നു. അപ്പോൾ ഇനി ഇതിൻ്റെ ഒരു ഫുൾ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ പിന്നിടണ്ട്. അപ്പോൾ ഇതാ നമ്മൾ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. കുറേ ദിവസമായി അടച്ചിട്ട് പോയിട്ടുള്ള ഒരവസ്ഥയായിരുന്നു. നമ്മളെ വീടിൻ്റെ അമ്മർത്തൊക്കെ നോക്കിയാൽ അത് മനസ്സിലാവാൻ പറ്റും. നോക്കി നോക്ക്. അതുപോലെ മഴയൊക്കെ പെയ്തിട്ടേ ആകൊരു വൃത്തികേടായിട്ടുണ്ടായിരുന്നു. ചെടികളും ഒക്കെ വെള്ളം കിട്ടാതെ ആകെ വാടി നാശമായിട്ടുണ്ടായിരുന്നു. പിന്നെ ഇനി നമുക്ക് ഉള്ളിൽ പോയി നോക്കാം എങ്ങനെയാണ് എന്നുള്ളതൊക്കെ. നമുക്ക് ഉള്ളിൽ പോയിട്ട് നോക്കാം.
ഐശ്വര്യ വീടിന്റെ ഉള്ളിലെത്തി. ഭയങ്കര സ്മെല്ല്. വീടടച്ചിട്ട് വേണം. ഇതെന്തപ്പതി തറവാട്ടിക്കൂണ്ടേ? എന്നാ വായി പോവാ. കുടിഞ്ഞ് വീട്ടിൽ നിന്ന് തറവാട്ടിക്ക് പോവാണ് അല്ലേ? ഞങ്ങള് വിളിച്ചിട്ടാട്ടോ ഫോണ്. ഇതെവിടെ സെൽഫി എടുത്തോണ്ട് കളിക്കുന്നു. തറവാട് അടുത്ത് തന്നെയാണ് കേട്ടോ, നടക്കാനുള്ള ദൂരം ഉള്ളൂ. പക്ഷെ നമ്മളിപ്പോ വന്നത് വണ്ടിയിലായ കാരണം ആ വണ്ടിയിൽ തന്നെ അങ്ങനെ തറവാട്ടിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. ഇതാ ലാസ്റ്റ് കാണുന്ന വൈറ്റ് പെയിന്റ് അടിച്ച മതില്, അതാണ് നമ്മളെ തറവാട്. അപ്പോൾ ഇതാ ഞങ്ങളിതാ തറവാട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. ഈ വീട് തറവാട് എന്ന് പറയുമ്പോൾ അത് വാർപ്പ് വീടാണ്. പക്ഷെ അതിൻ്റെ മുന്നേ ഒരു ഓടിട്ട വീടായിരുന്നു. പിന്നെ മാമാവൻ ഉണ്ടാക്കിയതാണ് ഈ വാർപ്പ് വീട്. അപ്പോൾ ഇതാ മാമൻ്റെ മൂത്ത മരുമകൻ. പിന്നെ ഇത് നമ്മളെ അളിയന്, തറവാട്ടിലത്തെ മൂത്ത കാർന്ന ഒരു അളിയനായിട്ടുള്ള റിനിമോളെ പെണ് കേട്ടോ. ഇനി നമുക്ക് എല്ലാവരെയും കാണാം. അപ്പോൾ ഫുഡൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. ചിക്കൻ ബിരിയാണിയാണ് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് എല്ലാവർക്കും ഫുഡൊക്കെ ഒന്ന് കഴിച്ചാലോ. അപ്പോൾ നമ്മളെ തറവാട്ടിലത്തെ വിരുന്നൊക്കെ കഴിഞ്ഞ് ഞാനും റീനും കൂടിയിട്ട് ഇതാ വീട്ടിലേക്ക് പോവാണ്. ഇത് ഫ്രണ്ടിൽ ഉമ്മി ഹന്നമ്മോളും പോകുന്നുണ്ട് കേട്ടോ. ഞങ്ങൾ വീട്ടിലേക്ക് പോവാട്ടോ. റീനുവിൻ്റെ പനാണ്ടില്ല ഇന്ന് വീഡിയോയിൽ എല്ലാവരും അളിയപ്പോൾ ഗൾഫിൽ നിന്ന് വന്നതാണ്. അപ്പം നമ്മളെ അടുത്ത കുറച്ച് വീഡിയോസിലൊക്കെ ഉണ്ടാവൂല്ലേ. അപ്പോൾ ശരി, ഇത്രേ ഉള്ളൂ ഞങ്ങളെ കുഞ്ഞു വീഡിയോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത നല്ല വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരാം. ബൈ.